ക്രിസ്റ്റ് ആൻഡ് ജൂലി വ്ലോഗ്സിന്റെ സഞ്ചാരിയിലേക്ക് വീണ്ടും എല്ലാവർക്കും സ്വാഗതം. നമ്മളിപ്പോൾ ഉള്ളത് ഷാർജയിലെ അൽനൂർ ഐലൻഡിലാണ്. തികച്ചും ഒറ്റപ്പെട്ട് കിടക്കുന്ന ഒരു ഐലൻഡാണ് ഈ കാണുന്നത്. ഷാർജയിലെ ബുഹൈറ കോർണിഷിലാണ് ഈ ദ്വീപ് സ്ഥിതി ചെയ്യുന്നത്. ഇവിടെ നമുക്കായി ഒരുപാട് സംഭവങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. അതിലൊന്നാണ് ബട്ടർഫ്ലൈ ഗാർഡൻ. ഈ കാണുന്ന ബിൽഡിങ്ങിലാണ് ബട്ടർഫ്ലൈ ഗാർഡൻ ഉള്ളത്. ഗോൾഡൻ കളറിലുള്ള ഈ അലുമിനിയം ഫ്രെയിം തികച്ചും മനോഹരമാണ്. കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഇവിടെ ഒരു ബുക്ക് പവിലിയൻ നിർമ്മിച്ചിട്ടുണ്ട്. ഫൈനലി നമ്മൾ ബട്ടർഫ്ലൈ ഗാർഡനുള്ളിലെത്തിയിരിക്കുകയാണ്. ഇവിടെ കാണുന്ന എല്ലാ ബട്ടർഫ്ലൈസും പല രാജ്യങ്ങളിൽ നിന്നായി കൊണ്ടുവന്നിട്ടുള്ളതാണ്. ബട്ടർഫ്ലൈ ഗാർഡനിലെ ഒരു ഗൈഡിനോട് ചോദിച്ചപ്പോഴാണ് ഇവ മലേഷ്യയിൽ നിന്നും സിംഗപ്പൂരിൽ നിന്നും മറ്റ് ഏഷ്യൻ രാജ്യങ്ങളിൽ നിന്നും വരുന്നതാണെന്ന് മനസ്സിലായത്. നല്ല മനോഹരമായ ഒരു സ്ഥലം തന്നെയാണ് ഇവർക്ക് വേണ്ടി ഇവിടെ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഭക്ഷണകാര്യത്തിൽ ഗ്രീൻ പ്ലാനറ്റിൽ കണ്ട അതേ മാതൃക തന്നെയാണ് ഇവരും പിന്തുടരുന്നത്. പഴം, പൈനാപ്പിൾ, ഓറഞ്ച് എന്നുവേണ്ട എല്ലാ ഫ്രൂട്ട്സും ഇവിടെ ഇവർക്ക് നൽകുന്നു. വൈകിട്ട് ഒരു 5 മണിയോടുകൂടിയാണ് ഞങ്ങളിപ്പോൾ ഇതിനകത്ത് പ്രവേശിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ സൂര്യവെളിച്ചം അല്പം കുറവാണ്. ഈ ബട്ടർഫ്ലൈ ഗാർഡനിൻ്റെ ഉള്ളിൽ പ്രവേശിച്ചപ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത് പണ്ട് 1-ാം ക്ലാസ്സിലോ 2-ാം ക്ലാസ്സിലോ പഠിച്ച ഒരു പൂമ്പാറ്റ കവിതയാണ്. പല പല നാളുകൾ ഞാനൊരു പൂവായി പവിഴക്കൂട്ടിലുറങ്ങി എന്നീ വരികളാണ് ഈ കവിതയുടെ തുടക്കത്തിലുള്ളത്. പി ഗംഗാധരൻ നായർ രചിച്ചിട്ടുള്ള ഈ കവിതയിലെ പോലെ തന്നെയാണ് ഇവിടെ ഈ പൂമ്പാറ്റകൾ പാറി നടക്കുന്നത്. വിവിധ നിറങ്ങളിലുള്ള ഈ ചിത്രശലഭങ്ങൾ നമ്മുടെ കണ്ണുകൾക്ക് കുളിർമയും മനസ്സിന് സമാധാനവും നൽകുന്നു. അൽനൂർ ഐലൻഡിൽ ഈ ബട്ടർഫ്ലൈസിനു വേണ്ടി മാത്രമായി ചെടികളും പൂക്കളും ഇവർ ഒരുക്കിയിരിക്കുന്നു. ഒരു പൂമ്പാറ്റയുടെ ജീവിതത്തിലെ വളർച്ചയുടെ ഓരോ ഘട്ടങ്ങൾ കാണിക്കുന്ന സാമ്പിളുകൾ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും. അതുപോലെ തന്നെ മനോഹരമായ പൂക്കൾ ഇവരെ ആകർഷിക്കാൻ വേണ്ടി ഇവിടെ വെച്ചിട്ടുണ്ട്. ബട്ടർഫ്ലൈ ഗാർഡൻ്റെ കാഴ്ചകൾ കഴിഞ്ഞ് പുറത്തോട്ടിറങ്ങുമ്പോൾ നമുക്ക് ആദ്യം കാണുന്നത് ഒരു ചെറിയൊരു കഫറ്റീരിയ സെറ്റപ്പാണ്. അവിടെ നമുക്ക് ആവശ്യമായ ചായയും മറ്റു പലഹാരങ്ങളും കഴിക്കാൻ സാധിക്കും. ബട്ടർഫ്ലൈ ഗാർഡനിലെ കാഴ്ചകൾ കണ്ടതിന് ശേഷം ഒരു കാപ്പിയും കുടിച്ച് ഞങ്ങൾ ഈ ഐലൻഡ് എക്സ്പ്ലോർ ചെയ്യാൻ ഇറങ്ങിയിരിക്കുകയാണ്. ഇപ്പോൾ നിങ്ങളുടെ മുമ്പിലുള്ളതാണ് സിൽക്ക് ഫ്ലോ സ്ട്രീ. 100 വർഷത്തിൽ പരം പഴക്കമുള്ള ഒരു ചെടിയാണ് നിങ്ങൾ കാണുന്നത്. അങ്ങനെ ഒരുപാട് ഇനത്തിൽപ്പെട്ട ചെടികൾ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും. മുതിർന്നവർക്ക് എന്ന പോലെ കുട്ടികൾക്കും ഒരേപോലെ ആസ്വദിക്കാൻ സാധിക്കുന്ന ഒരു ദ്വീപായിട്ടാണ് ഇവർ ഇതിനെ മാറ്റിയിരിക്കുന്നത്. അതിനുവേണ്ട സജ്ജീകരണങ്ങളെല്ലാം തന്നെ അവർ ഇവിടെ ഒരുക്കിയിരിക്കുന്നു. ഇപ്പോൾ സമയം 6 മണിയോടടുത്തായി. UAE ഈ കൊടും ചൂട്ടിൽ സിറ്റിയിലെ വമ്പൻ മന്ദിരങ്ങളിലെ ശീതീകരിച്ച മുറികളെക്കാൾ എന്തുകൊണ്ടും സുഖം ഇവിടുത്തെ ഇളം കാറ്റിന് തന്നെയാണ്. കാറ്റും കടലും ഭൂമിയെ തലോടുന്ന തിരമാലകളും കാഹളം മീട്ടുന്ന പക്ഷികളെയും നമുക്ക് ഈ അൽനൂർ ഐലൻഡിൽ കാണാൻ സാധിക്കും. പൂർണ്ണമായും മനുഷ്യനിർമ്മിതമാണ് ഈ അൽനൂർ ഐലൻഡ്. അതുകൊണ്ട് തന്നെ ഈ ഐലൻഡിൻ്റെ രൂപകൽപ്പന ഒരു ബട്ടർഫ്ലൈയുടെ രൂപവുമായി സാദൃശ്യമുണ്ട്. അന്യം നിന്നുകൊണ്ടിരിക്കുന്ന ഒട്ടനേകം ചെടികൾക്കും മരങ്ങൾക്കും ആവാസ കേന്ദ്രമാണ് ഈ അൽനൂർ ഐലൻഡ്. ഒരു മരുപ്രദേശത്ത് ഇത്തരമൊരു ആവാസ വ്യവസ്ഥ ഉണ്ടാക്കിയെടുക്കുക എന്ന് പറയുന്നത് ശ്രമകരമായ കാര്യം എന്നതിലുപരി കൗതുകമുണർത്തുന്നു എന്നുള്ളതാണ് സത്യം. കാഴ്ചക്കാരെ ആകർഷിക്കുന്ന രീതിയിൽ തന്നെയാണ് ഈ ഐലൻഡിൻ്റെ രൂപകൽപ്പന. സെൽഫി ഫോട്ടോസ് എടുക്കാൻ വേണ്ടിയുള്ള ഒരു ഇടമാണ് ഈ കാണുന്നത്. പൈനാപ്പിൾ ആകൃതിയിലുള്ള ഈ നിർമ്മിതി അലുമിനിയം കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇത്തരത്തിലുള്ള സെൽഫി സ്പോട്ടുകൾ ഉടനീളം ഈ ഐലൻഡിൽ കാണാൻ സാധിക്കും. ഇത്തരത്തിലുള്ള ചെറിയ ഇടവഴികളിലൂടെയാണ് നമ്മൾ ഈ ഐലൻഡ് പൂർണ്ണമായും ചുറ്റി സഞ്ചരിക്കുന്നത്. സൂര്യപ്രകാശം അല്പം കുറഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. ലോകത്തിലെ ഏറ്റവും വലിയ എമത്തിസ്റ്റ് മൈനിങ് കേന്ദ്രമായ ബ്രസീലിലെ റിയോ ഗ്രാൻഡെ ഡൊസൂളിൽ നിന്നും കൊണ്ടുവന്നിട്ടുള്ള 200 കിലോ ഭാരം വരുന്ന 300 കോടി വർഷം പഴക്കമുള്ള 2 ക്രിസ്റ്റൽ ഫോസിൽ കല്ലുകളാണ് ഈ കാണുന്നത്. ഈ ഐലൻഡിൻ്റെ മധ്യഭാഗത്തായിട്ടാണ് ഈ 2 ഫോസിൽ കല്ലുകൾ ഇവർ സ്ഥാപിച്ചിരിക്കുന്നത്. ഈ ഐലൻഡ് കറങ്ങി വരാൻ ഒരുപാട് സമയം എടുക്കും എന്നുള്ളത് ഒരു വസ്തുത തന്നെയാണ്. ഒരു ഭാഗം മാത്രമാണ് ഇപ്പോഴും ഞങ്ങൾ കവർ ചെയ്തിട്ടുള്ളത്. ഇനിയും കവർ ചെയ്യാൻ കുറച്ചുകൂടി ഭാഗം ബാക്കിയുണ്ട്. ഈ ഐലൻഡിൻ്റെ മറുവശം കാണാൻ നമ്മൾ വീണ്ടും തിരിച്ച്
ഈ ബട്ടർഫ്ലൈ ഗാർഡൻ്റെ അടുത്ത് വരേണ്ടതുണ്ട്. രാത്രിയാകുമ്പോൾ ഈ ഐലൻഡിൽ ഒന്നും തന്നെ കാണാൻ സാധിക്കില്ല എന്നാണ് ഞങ്ങൾ വിശ്വസിച്ചിരുന്നത്. എന്നാൽ ഇവിടെ വിവിധ നിറത്തിലുള്ള ലൈറ്റുകൾ വെച്ച് അവർ ഇതിനെ മനോഹരമാക്കിയിരിക്കുന്നു. ലിറ്ററേച്ചർ പവിലിയൻ എന്ന സ്ഥലത്താണ് ഞങ്ങളിപ്പോൾ വന്നു ചേർന്നിട്ടുള്ളത്. വയലറ്റ് നിറമാണ് ഇതിൻ്റെ തീം. എന്താണ് ലിറ്ററേച്ചർ പവിലിയൻ കൊണ്ട് ഇവർ ഉദ്ദേശിക്കുന്നതെന്ന് ഇപ്പോഴും ഞങ്ങൾക്ക് മനസ്സിലായിട്ടില്ല. എന്നാലും ഇവിടെ കാണാൻ അതിമനോഹരമാണ്. ഈ ഐലൻഡിൻ്റെ ഒരു വശം മുഴുവൻ മരങ്ങളാലും ചെടികളാലും നിറഞ്ഞിരിക്കുന്നു. മറുവശം ആർട്സും കൾച്ചറും സൂചിപ്പിക്കുന്നു. അങ്ങനെ അതിമനോഹരമായ ഒരു സ്ഥലം തന്നെയാണ് ഈ നൂർ ഐലൻഡ്. നിങ്ങളെല്ലാവരും ഇവിടെ വരിക. ഈ ചെറിയ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.